എന്താണ് മെഷർമെന്റ് ഓഫ് പ്രഷർ എന്ന് നോക്കാം. പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് മാനോമീറ്റേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഗേജസ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ ഡിഫറെന്റ് ആണ്. ഇപ്പൊ മാനോമീറ്റേഴ്സിനകത്ത് വരുന്നതാണ് സിമ്പിൾ മാനോമീറ്റേഴ്സും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സും. മാനോമീറ്റേഴ്സ് ചെയ്യുന്ന പ്രഷർ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അതായത് ബൈ ബാലൻസിങ് കോളം ഓഫ് ഫ്ലൂയിഡ് ബൈ സെയിം ഓർ അനദർ കോളം ഓഫ് ഫ്ലൂയിഡ് ആണ്. അതായത് ബൈ ബാലൻസിങ് കോളം ഓഫ് ഫ്ലൂയിഡ് ബൈ സെയിം ഓർ അനദർ കോളം ഓഫ് ഫ്ലൂയിഡ്. ഈ അനദർ കോളം ഓഫ് ഫ്ലൂയിഡ് എന്നുള്ളതാണ് മെർക്കുറി ഉദാഹരണം. ഇനിയുള്ളത് സിമ്പിൾ മാനോമീറ്റർ. സിമ്പിൾ മാനോമീറ്റർ എന്നുള്ളത് ഒരു ഗ്ലാസ് ട്യൂബാണ്. ഒരെൻഡ് ഏത് പോയിന്റിൽ പ്രഷർ ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആ പോയിന്റുമായിട്ടും മറ്റേ എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പണുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ത്രീ ടൈപ്സ് ആണ് സിമ്പിൾ മാനോമീറ്റേഴ്സ് ഉള്ളത്. അതിനകത്ത് ഒന്ന് പീസോമീറ്റർ ആണ്, മറ്റൊന്ന് യൂട്യൂബ് മാനോമീറ്റർ ആണ്, മൂന്നാമത് സിംഗിൾ കോളം മാനോമീറ്റർ. ഇതിലെ പീസോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ട്യൂബ് തന്നെ, അതിൻ്റെ ഒരെൻഡ് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കും, മറ്റേ എൻഡ് ഓപ്പൺ ആയിരിക്കും. ഇത് എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഹൈറ്റ് വരെ കാണിച്ചിരിക്കുന്ന എച്ച് ആണ്. ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ ആണ്. ഇറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ. രണ്ടാമത്തത്, ഇത് മെഷർ ചെയ്യുന്നത് ഗേജ് പ്രഷറാണ്. ഇറ്റ് മെഷേഴ്സ് ദ ഗേജ് പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഈ എൻഡ് ഒരെൻഡ് പ്രഷർ മെഷർ ചെയ്യേണ്ട ഫ്ലോയിങ് പൈപ്പുമായിട്ടും മറ്റേ എൻഡ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയറുമാണ്. അപ്പം ഇതിനകത്തൂടെ പോകുന്ന ഫ്ലൂയിഡിന്റെ പ്രഷറിനനുസരിച്ച് ഈ റൈസ് ഓഫ് ഫ്ലൂയിഡ് കൂടെ ഉണ്ടാവും. അതനുസരിച്ച് പി ഇസ് ഈക്വൽ ടു റോ ജി എച്ച് അല്ലെങ്കിൽ റോ ജി ഇസറ്റ്. ഇസഡിന്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോയിങ് ലിക്വിഡിന്റെ പ്രഷർ എത്ര ആണെന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന് യൂട്യൂബ് മാനോമീറ്റർ ആണ്. യൂട്യൂബ് മാനോമീറ്ററിൻ്റെ അകത്ത് രണ്ട് രീതിയിലുള്ളതുണ്ട്. ഒന്ന് ഗേജ് പ്രഷർ മെഷർ ചെയ്യാനും മറ്റൊന്ന് വാക്വം പ്രഷർ മെഷർ ചെയ്യാനും. എന്തായാലും ഗേജ് പ്രഷർ എന്നറിയാം, ഒരു പോസിറ്റീവ് പ്രഷറാണ്. വാക്വം പ്രഷർ എന്നുള്ളത് നെഗറ്റീവ് പ്രഷറാണ്, അതായത് ലെസ് ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഇവിടെ ഗേജ് പ്രഷറിന്റെ കേസിൽ ഇതൊരു ലൈറ്റ് ഫ്ലൂയിഡ് ആണെന്ന് കരുതുക, ഒരു വാട്ടർ ആണെന്ന് സങ്കല്പിക്കുക. മറ്റൊന്ന് ഒരു ഹെവി ഫ്ലൂയിഡ് ആണെന്ന് സങ്കല്പിക്കുക. മാനോമീറ്ററിനകത്ത് ഇവിടെ ഫ്ലോയിങ് പൈപ്പ് ഇതാണ്. ഫ്ലോയിങ് പൈപ്പിനകത്തൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ മെഷർ ചെയ്യുന്നതിന് മാനോമീറ്ററിനുള്ളിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ ഒരു ദ്രാവമായിരിക്കും ഹെവി ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെഷറിംഗ് ലിക്വിഡ് ഷുഡ് ബി ലെസർ ദാൻ ദാറ്റ് ഓഫ് ദ ഹെവി ലിക്വിഡ്. ഓക്കെ, ഈ കേസ് വരികയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദിസ് വൺ എസ് ജി ഇവിടെ ലെസ് ആയിരിക്കും, ഇവിടെ എസ് ജി ഹൈ ആയിരിക്കും. ഓക്കെ, ഇവിടെ ദ പ്രഷർ ആക്ടിങ് ഓൺ ദ ഡാറ്റ ലൈൻ, ഇതാണ് ഡാറ്റ ലൈൻ. ഈ ഡാറ്റ ലൈനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഇവിടെ ആകെ കണക്ക് കൂട്ടുന്നത് ഇതൊരു ലെഫ്റ്റ് ലിമ്പും ഇതിനെ നമുക്ക് റൈറ്റ് ലിമ്പുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ലെഫ്റ്റ് ലിമ്പ് പ്രഷർ ഓൺ ലെഫ്റ്റ് ലിമ്പ്, ലെഫ്റ്റ് ലിമ്പിലുള്ള പ്രഷർ ഈസ് ഈക്വൽ ടു റൈറ്റ് ലിമ്പാണ്. ലെഫ്റ്റ് ലിമ്പിലുള്ളത് പ്രഷർ അറ്റ് ബി പ്ലസ് ഇവിടുത്തെ ഡെൻസിറ്റി. ഈ വാട്ടർ ഇവിടെ ഉണ്ട്, ഇതിന്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ റോവൺ ആണെന്ന് സങ്കല്പിക്കുക. റോവൺ ജി എച്ച് വൺ മീൻസ് ഈ ഹൈറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു
H2 heavy liquid in the rise of height up. But PB and another subtract is in the pressure is a positive pressure greater than that of atmospheric pressure more. ഇനി ഉള്ളത് വാക്വം പ്രഷറാണ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷറാണ് ഇവിടുത്തെ കേസ് പറയുന്നത് ഡാറ്റ ലൈനിന് ലെഫ്റ്റിലും പോണ്ട് റൈറ്റിലും പോണ്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ ലൈനിലാണ് ഇത് കിടക്കുന്നത് ഇത് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ എച്ച് വൺ ഹൈറ്റ് ആണ് വാട്ടറിന്റെ എച്ച് വൺ ഹൈറ്റ് എച്ച് ടു ഒറ്റാണ് ഡാറ്റ ലൈൻ പറയുന്ന ഡിസ്റ്റൻസ് ആണ് എച്ച് ടു അപ്പൊ പ്രഷർ ഓൺ ലെഫ്റ്റ് ലിംബ് is equal to right limb left limb nu parayumbo pb plus rho 1 g h1 plus rho 2 g h2 which is equal to 0 ibade pb vakam pressure kaanavengile idu rendanna apparthu povu appo minus varum rho 1 g h1 plus rho 2 g h2 ഇതാണ് വാക്വം പ്രഷറിന്റെ ഇക്വേഷൻ പ്രത്യേകത നെഗറ്റീവ് പ്രഷർ എന്ന് മറ്റൊരു പേര് ഈ പ്രഷർ എന്നുള്ളത് വിച്ച് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും മനസ്സിലാക്കിയതിനകത്ത് സിമ്പിൾ പാരാമീറ്റേഴ്സ് എന്നുള്ളത് ഗ്ലാസ് ട്യൂബ് ഒരെൻഡ് ഏത് പോയിന്റ് ആയിട്ടാണോ പ്രഷർ മെഷർ ചെയ്യേണ്ടത് അതുമായിട്ടും മറ്റേ എൻഡ് അറ്റ്മോസ്ഫിയറായിട്ടും പീസോമീറ്റർ അത് തന്നെ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ ആണ് ഗേജ് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇക്വേഷൻ റോ ജി എച്ച് ഇസഡ് ആണ് മറ്റൊന്ന് യൂട്യൂബ് മാനോമീറ്റർ ആണ് യൂട്യൂബ് മാനോമീറ്റർ രണ്ടെണ്ണം ഉണ്ട് ഗേജ് പ്രഷറിനുണ്ട് അതുപോലെ തന്നെ വാക്വം പ്രഷറിനുണ്ട് ഗേജ് പ്രഷറിന്റെ കേസിലാണെങ്കിൽ ലെഫ്റ്റ് ലിംബിൽ ടോട്ടൽ പ്രഷർ എബോവ് ലെഫ്റ്റ് ലിംബ് ഡാറ്റ ലൈൻ ഇറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബ് ആണ് ഇവിടുത്തെ പി ബി ആണ് ലെഫ്റ്റ് ലിംബ് എന്നുള്ള ഇത്രയും ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇത് റൈറ്റ് ലിംബ് ആണ് ലെഫ്റ്റ് ലിംബിലെ പി ബി പ്ലസ് റോ ജി എച്ച് വൺ ഈസ് ഈക്വൽ ടു റോ ടു ജി എച്ച് ടു ആണ് ഇതിനകത്ത് പി ബി എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും ഇതൊന്ന് പോസിറ്റീവ് പ്രഷറാണ് ഇതിന് ഗേജ് പ്രഷർ എന്ന് പറയുന്നത് വോക്കം പ്രഷറിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ ഓൺ ലെഫ്റ്റ് ലിംബ് എബോവ് ഡെഡ് ലൈൻ വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബ് ആണ് അപ്പൊ ഇവിടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിക്കഴിയുമ്പം നെഗറ്റീവ് കിട്ടി വിച്ച് മീൻസ് ദാറ്റ് ദ പ്രഷർ ഈസ് നെഗറ്റീവ് അപ്പം ഇതിന്റെ പ്രത്യേകത അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി കുറവായിരിക്കും ഓക്കെ